രഞ്ജന കൃഷ്ണൻ. ഞാനിപ്പോ നിൽക്കുന്നത് തമിഴ്നാടാണ് കേട്ടോ. അപ്പൊ തമിഴ്നാട് ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ചേച്ചിമാരും അമ്മമാരും ചേട്ടന്മാരും ഒക്കെയാണ്. അപ്പൊ അവരൊക്കെ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ എവിടെ നിന്നാ പ്ലാൻസ് എടുക്കുന്നത്, അപ്പൊ അവിടെയൊക്കെ ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ അതിന്റെ ഒരു വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു വീഡിയോ ഫോട്ടോ എന്തെങ്കിലുമൊക്കെ അയച്ചു തരുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ എവിടെ നിന്നാണ് പ്ലാൻസ് എടുക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ആ പ്ലാൻസ് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്, ഒരു ലോഡ് എങ്ങനെയാണ് സെറ്റ് ആക്കുന്നത്, ഇവിടുത്തെ നമ്മുടെ ഒരു ദിവസം എങ്ങനെയാണ്, നമ്മുടെ ഫുഡ് എന്താണ്, അപ്പൊ അതിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കഥ യാത്ര തുടങ്ങിയാലോ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഫുഡ് കേട്ടോ. ഇതിലുണ്ട് ഒരു വട, പിന്നെ ഇതിവിടുത്തെ സ്പെഷ്യൽ പൊങ്കലാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് മധുര സാമ്പാറാണ്, പഞ്ചസാരയിട്ടതാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് തേങ്ങാ ചമ്മത്തി, തക്കാളി ചട്നി. ഇതാണ് കേട്ടോ ഇന്ന് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഈ കഴിക്കുന്നതിൻ്റെ എനർജിയിലാണ് ഇന്നത്തെ ഈവനിങ് വരെയുള്ള നമ്മുടെ ലോഡ് എടുക്കുന്നതിൻ്റെ ഓട്ടവും ബഹളും ഒക്കെ നടക്കുന്നത്. ഗാർഡനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്, ഫസ്റ്റത്തെ ഗാർഡനാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഏതൊക്കെ വെറൈറ്റീസാണ് കിട്ടുന്നതെന്നുള്ളത് നോക്കാം. നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റ്മെൻ്റാണ്, കാരണം ഓരോ തവണ വരുമ്പോഴും നമുക്ക് ഓരോ ഷോപ്പിൽ നിന്നാണ് ഓരോ വെറൈറ്റീസ് കിട്ടുക. അപ്പോൾ ഇവിടുത്തെ ഷോപ്പിൽ ഏതൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പം ദേ നമ്മുടെ ഫസ്റ്റത്തെ വെറൈറ്റി കിട്ടിയിട്ടുണ്ട്. ദേ മുള്ളിൻ്റെ ഇടയിൽ കുരുങ്ങിപ്പോയി. ഇങ്ങനെ ഓരോ തവണ എടുക്കുമ്പോഴും കൈയൊക്കെ വലിഞ്ഞ് കീറാറുണ്ട് കേട്ടോ, മുള്ളെല്ലാം കൊണ്ടിട്ട്. അപ്പോൾ ദേ ഫസ്റ്റത്തെ വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ മാർഗോ കോസ്റ്റർ റെഡ് വെറൈറ്റിയാണ് കേട്ടോ. ദേ ഇതേപോലത്തെ സൈസിനുള്ള പ്ലാന്റ്സാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. അതാണ് ഇവിടുത്തെ ടാസ്ക് എന്ന് പറയുന്നത്. കാരണം ഞാൻ നിങ്ങൾക്കത് വഴിയെ പറഞ്ഞു തരാം എന്താണ് നമ്മൾ നേരിടുന്ന ടാസ്ക് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെടികൾ ഒരുപാട് ഇങ്ങനെ ഇരിക്കും, അതിൽ നമുക്ക് ആവശ്യമുള്ളത് തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്നുള്ളത്. ഇതൊക്കെ ഓരോ വെറൈറ്റീസാണ്, ഇതിൻ്റെ ഇടയിൽ എനിക്കിഷ്ടപ്പെട്ട വെറൈറ്റീസ് മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ദേ ഇതാണ് അടുത്ത വെറൈറ്റി, മാർഗോ കോസ്റ്റർ ഓറഞ്ച്. പക്ഷേ ഈ ഒരു പ്ലാന്റ്സ് സെയിലിനായിട്ട് ഞാൻ കൊണ്ടുവരില്ല, കാരണം ഈ ഒരു പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ട് കാര്യമില്ല, കാരണം തീരെ ചെറിയ പ്ലാന്റ്സാണ്. അപ്പോൾ അതിനെ അവിടെ തന്നെ വെച്ചു. ആ ഇപ്പോഴാണ് എൻ്റെ കണ്ണിലൊരു കാര്യം പെട്ടത്, ദേ ഇതാണ് സെവൻ ഡേയ്സ് റോസ് കേട്ടോ. നല്ല മദർ പ്ലാന്റ് ആണ്, എന്നെക്കാൾ ഹൈറ്റുള്ളൊരു പ്ലാന്റ് ആണ്, നിങ്ങൾ കാണും മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ദേ പ്രൂണിങ് എല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് പ്ലാന്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഇനിയിപ്പോൾ മൊട്ടുകളും കാര്യങ്ങളൊക്കെ വന്ന് നല്ലൊരു പൂക്കാലം തന്നെ സൃഷ്ടിക്കാനായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ. ദേ കണ്ടില്ലേ സെവൻ ഡേയ്സ്, ഇപ്പം രണ്ട് പൂവും ഒരു മൊട്ടും മാത്രമേ ഈ ഒരു പ്ലാന്റ്സിലുള്ളൂ. അങ്ങനെ നോക്കുമ്പോഴാണ് ദേ അടുത്ത വെറൈറ്റി കണ്ണിപ്പെടുന്നത്. ദേ ഇതാണ് നമ്മുടെ മാർഗോ കോസ്റ്റർ പിങ്ക്, അടിപൊളി റോസ് വെറൈറ്റി ആണ്. ഇതേപോലത്തെ സൈസിനുള്ള തൈകൾ, കാരണം ഇതിൽ കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല, ഇതേപോലത്തെ സൈസിനുള്ള പ്ലാന്റ്സേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ദേ അവിടെ നിന്ന് അവിടെ നിന്നൊക്കെ ആയിട്ട് എടുത്തു വെച്ചേക്കുന്ന പ്ലാന്റ്സും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഇവിടെ മൊത്തം ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നാലാണ് നമുക്കൊരു 50-100 പ്ലാന്റ്സൊക്കെ 50-100 എന്നൊക്കെ ഒരു കൗണ്ട് പറയാവുന്നതേ ഉള്ളൂ. ചില സമയത്ത് നമ്മൾ അത്രയൊന്നും കിട്ടാണ്ടിറങ്ങും. ദേ കണ്ടില്ലേ മാർഗോ കോസ്റ്ററിൻ്റെ നല്ല ഭംഗിക്കുള്ള പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഓറഞ്ച് റെയർ പ്ലാന്റ് ആണ് കേട്ടോ മാർഗോ കോസ്റ്റർ ഓറഞ്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ എത്ര പ്ലാന്റ്സ് കിട്ടിയെന്നുള്ളവർക്കൊക്കെ ഞാൻ പറയാം. ഓരോ ബെഡിലും നമ്മൾ ഓരോ സന്തോഷത്തോടെയാണ് നോക്കുന്നത് ഇപ്പം നമുക്ക് ആവശ്യമുള്ള വെറൈറ്റി കിട്ടുമെന്നൊക്കെ. ഇത്രയും അലഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇതാണ് പീച്ച് ഡിലേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പീച്ച് ഡിലേറ്റിൻ്റെ 5 പ്ലാന്റ്സിനകത്ത് ഒക്കെ വരത്തുള്ളൂ, എല്ലാ ലോഡിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു പ്ലാന്റ് അലഞ്ഞു തിരിഞ്ഞപ്പോൾ ഒരു ഫ്ലവറിംഗ് ആയ ഒരു പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ദേ ലേമാർനെ, ഇത്രയും ലേമാർനെ ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ബുഷിയായിട്ടുള്ളത്, ഇതിനകത്ത് ഓൺ റൂട്ടഡും നാടൻ ബഡ്ഡിങ്ങും മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത് ലേമാർനെ റോസ്. അപ്പോൾ ദേ ഇതൊക്കെ നമ്മുടെ ലേമാർനെ രണ്ട് അരബാനകളിലായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള നല്ല ബുഷിയായിട്ടുള്ള ഓരോ പ്ലാന്റ്സിൻ്റെ വലുപ്പം നിങ്ങൾ കണ്ടില്ലേ. പിന്നെ ഇത് നമ്മുടെ ഓർക്കിഡ് റോസാണ്. ഓർക്കിഡ് റോസ് നല്ല അടിപൊളിയായിട്ടുള്ള ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ, കുറച്ച് പ്ലാന്റ്സേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ നമുക്കിവിടെ നിന്ന്. ഈ കാണുന്ന ഓരോ പ്ലാന്റ്സും ഞാനും ഹസ്ബൻഡും കൂടെ തപ്പിപ്പിടിച്ച് കഷ്ടപ്പെട്ട് തപ്പിപ്പിടിച്ച് എടുത്തുകൊണ്ട് വന്നേക്കുന്നതാണ് കേട്ടോ. ഇവിടുത്തെ ഓരോ ബെഡിലും ഓരോ ചെടികളുടെ ഇടയിലും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒളിച്ചിരുന്ന എല്ലാ പ്ലാന്റ്സിനെയും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് ഓരോ പ്ലാന്റ്സും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. ഇനി ഇവിടെ മാർഗോ കോസ്റ്റർ ഇല്ല, ഫുള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ. ദേ ഇതൊക്കെയാണ് മാർഗോ കോസ്റ്ററിൻ്റെ സൈസ് എന്ന് പറയുന്നത്. മാർഗോ കോസ്റ്റർ ഓറഞ്ചിൻ്റെ സൈസാണ്, അതുപോലെ മാർഗോ കോസ്റ്റർ റെഡിൻ്റെ സൈസാണ് കേട്ടോ ഇത്.
ഇത് റെഡ് പിനാക്കിയോ റോസ് ആണ് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്, ഞങ്ങൾ കഷ്ടപ്പെട്ട് ഓരോന്നായിട്ട് എടുത്തു വെച്ചതാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ കാണിക്കുന്നത്. നല്ല പൂക്കളും മൊട്ടുകളോടും കൂടിയ പ്ലാന്റ്സ് ആണ്. ഇതൊക്കെയാണ് എടുത്തു വെച്ചേക്കുന്ന പ്ലാന്റ്സ് കേട്ടോ. റെഡ് പിനാക്കിയോ റോസ് അട്ടിപ്പൊളി റോസ് വെറൈറ്റി ആണ്. അപ്പോൾ ദേ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇത് ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ഇതുവഴിയുള്ള ട്രാവലിംഗ് എന്നുള്ളത്. ഫുള്ള് കുണ്ടും കുഴിയാണ്, നമുക്ക് ട്രാവൽ ചെയ്യാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. ടാറിങ്ങൊന്നുമില്ല, ഫുള്ള് ഓഫ് റോഡാണ് കേട്ടോ ഇവിടെ. ഇതൊരു ഫോറസ്റ്റ് ബോർഡറാണ് കേട്ടോ. ഇവിടെ ആനയൊക്കെയുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മൾ നല്ല ഉൾഭയത്തോടെയാണ് ഇതുവഴി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതെ, ഇവിടെ വലത് സൈഡിലും ഇടത് സൈഡിലും രണ്ട് നേഴ്സറി ഉണ്ട്. ഈ രണ്ട് നേഴ്സറികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഒരുപാട് പ്രതീക്ഷയായിട്ടാണ് നമ്മുടെ വരവ്. നമുക്ക് ചിലപ്പോൾ അത് പ്രതീക്ഷ കിട്ടിയേക്കാം, ചിലപ്പോൾ നമ്മുടെ പ്രതീക്ഷ നിരാശയാവാൻ ചാൻസ് ഉണ്ട്. ഇതേ വന്നപ്പോഴത്തേക്കും മിക്കതും പ്രൂൺ ചെയ്തൊക്കെ നിർത്തിയേക്കുവാണ്. എന്നാലും ചെടികളുടെ ഇടയിലേക്ക് ഒന്ന് നോക്കാം എന്നുള്ള പ്ലാനിംഗ് ആയിട്ട് പോയാണ്. അപ്പോഴത്തേക്കും നമുക്ക് ദേ ഈ ഒരു ചന്ദ്രിക റോസ് കിട്ടിയിട്ടുണ്ട്. ചന്ദ്രിക റോസിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ്. ഒരുപാട് പ്ലാന്റ്സ് ഒന്നും ഇല്ല കേട്ടോ. വിരലിൽ ഉണ്ടാവുന്ന ഒരു 10 പ്ലാന്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. കേരളം പോലെ അല്ല കേട്ടോ, വെള്ളത്തിന് വളരെയേറെ ക്ഷാമമുള്ളൊരു സ്ഥലമാണ് ഈ തമിഴ്നാടെന്ന് പറയുന്നത്. ഇവർ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം സ്റ്റോറേജ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ, നമുക്ക് നിന്ന് തിരിയാനായിട്ട് പറ്റത്തില്ല, അത്രമാത്രം വെയിലാണ്. ഇപ്പോൾ ഏകദേശം ഉച്ചയൊക്കെ ആയിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ ഓർക്കിഡ് റോസ് ആണ് കേട്ടോ. ഏകദേശം 12,000 പ്ലാന്റ്സ് ഇവിടെയുണ്ട്. പക്ഷേ ഇതൊക്കെ 1 ലിറ്റർ കവറിൽ നിന്ന് 5 ലിറ്റർ കവറിലോട്ട് മാറ്റി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതിനി നമ്മുടെ സെയിലിൻ്റെ പരുവം എത്താനായിട്ട്, അതായത് ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോയിൽ കാണിച്ചില്ലേ, ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചില്ലേ നമ്മുടെ ഓർക്കിഡ് റോസിൻ്റെ സൈസ്, ആ ഒരു പരുവം എത്താനായിട്ട് ഇനിയും 2 മാസം എടുക്കും. അപ്പോഴാണ് പ്ലാന്റ് നല്ലൊരു മെച്യൂർ പ്ലാന്റ് ആവുന്നത്. അന്നേരം നമുക്ക് ഈ ഒരു പ്ലാന്റ് സെയിലിനായിട്ട് എത്തും. അത് നിങ്ങൾക്ക് തന്നെ ഞാൻ ആ പ്ലാന്റ്സ് കൊണ്ടുതരുന്നതായിരിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഓർക്കിഡ് റോസിൻ്റെ തൈകൾ കേട്ടോ. ഇവിടെ മനുഷ്യരെക്കാളും കൂടുതൽ കാണുന്നത് ഈ ബോർഡുകളാണേ. ഓരോ തവണ ഇവിടെ വരുമ്പോഴത്തേക്കും ഭീതിപ്പെടുത്തുന്ന വാർത്തകൾ കേൾക്കാറുണ്ട് കേട്ടോ. തോട്ടത്തിലുള്ള സ്ത്രീകളെ കുത്തിക്കൊന്നുന്നും അതുപോലെ തന്നെ മൃഗങ്ങളെ പശുവിനെയൊക്കെ ചവിട്ടിക്കൊന്നു എന്നുള്ളൊക്കെ ന്യൂസുകൾ ഞങ്ങൾ കേൾക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ഭീതിപ്പെടുത്തുന്ന ഒരു ഏരിയ കൂടെയാണ് കേട്ടോ ഇത്. ഇവിടെ കൂട്ടമായിട്ടും ഒറ്റയ്ക്കും ഒക്കെ ആന ഇറങ്ങാറുണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് ഇറങ്ങുന്നതാണ് കുറച്ചുകൂടെ ഡേഞ്ചർ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ പർച്ചേസിൻ്റെ രീതികളെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ രാവിലെ റൂം വിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ തോട്ടത്തിൽ എത്തിക്കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത്, നമുക്ക് ബാത്റൂമിൽ പോകാനുള്ള ഫെസിലിറ്റി നമുക്കില്ല കേട്ടോ. കാരണം ഇവിടെയുള്ളവർ ബാത്റൂമിൽ പോകുന്നത് എന്താ പറയുക, മൊന്തയും വെള്ളമായിട്ട് വിളയിലൊക്കെയാണ് പോകാറുള്ളത്. കാരണം എനിക്ക് 2-3 തവണ അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത്രയും ഒരു സിറ്റുവേഷനിൽ ഒരു വീട്ടിൽ ചോദിച്ചപ്പോഴത്തേക്കും അവർ പുറകിലെ പറമ്പിൽ പോകാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നെ കൊണ്ടത് പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ പർച്ചേസ് എല്ലാം നിർത്തിയിട്ട് നേരെ റൂമിലേക്ക് പോകുവാണ് കേട്ടോ ഉണ്ടായത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണമാണ് കേട്ടോ. രാവിലെ നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങുന്ന ആ ഒരു ഭക്ഷണത്തിൻ്റെ ബലത്തിലാണ് ഈവനിങ് വരെയും നമ്മുടെ നിപ്പെന്ന് പറയുന്നത്. വേറൊന്നുമല്ല, ഇവിടുത്തെ ഫുഡ് നമുക്ക് പിടിക്കത്തില്ല. നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഇവിടെ പർച്ചേസ് നടത്തുന്നത്. ഒരു വെറൈറ്റിയുടെ 10 പ്ലാന്റ്സ് ഞാൻ സെയിലിന് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അത് മിനിമം ഒരു 5 സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളതായിരിക്കും. ഫസ്റ്റ് ഡേ പർച്ചേസ് എന്ന് പറയുന്നത് വളരെ നിരാശയായിരുന്നു കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച പ്ലാന്റ്സ് ഒന്നും നമുക്ക് വെറൈറ്റീസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സമയമാണെന്നുണ്ടെങ്കിൽ ഓടി പോവുകയും ചെയ്തു. ഇത്തവണത്തെ പർച്ചേസിൻ്റെ ഫസ്റ്റ് ഡേ വീഡിയോ ആണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ ഇന്നാണ് എഡിറ്റ് ചെയ്തിടാനായിട്ട് ടൈം കിട്ടുന്നത്. ഫസ്റ്റ് ഡേ പർച്ചേസ് ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ. ഏകദേശം 5 ദിവസമായി ഞാനിവിടെ എത്തിയിട്ട്. എനിക്ക് അന്ന് മുതലുള്ള എല്ലാ വീഡിയോസും നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ടൈം കിട്ടാത്തത് കാരണം അതൊന്നും എടുക്കാനോ ഒന്നിനും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ഇന്നത്തെ പർച്ചേസ് നിർത്തി. കാരണം ഏകദേശം സമയം ഇപ്പോൾ 6 മണി ആവാറായിട്ടുണ്ട്. ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആവണം. കാരണം ആന ഇറങ്ങുന്ന സമയമാണ്. എത്രയും പെട്ടെന്ന് റൂമിലേക്ക് എത്തണം, അതാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. ഏകദേശം ഇവിടെ നിന്ന് 30 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ട്രാവലിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ റൂമിലോട്ട് എത്താനായിട്ട് 30 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇത് റൂറൽ ഏരിയ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ ഇനി നമുക്ക് പോകാനുള്ളത് ടൗണിലോട്ടാണ് കേട്ടോ. ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട് കേട്ടോ നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ ദാ വീണ്ടും ദാ ആനയുടെ ബോർഡ് കണ്ടില്ലേ. ഇവിടെ അടിക്കടി ഇങ്ങനത്തെ ബോർഡാണ്. കാരണം ആന ഇറങ്ങുന്ന സമയവും ക്രോസിംഗ് ടൈമും ഒക്കെയാണ് നമുക്ക് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ജീവനെ കൊണ്ട് രക്ഷപ്പെടുക. അത് മാത്രമേ ഇനി അടുത്ത ലക്ഷ്യം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണേ. ഇതാണ് ഇന്നത്തെ അത്താഴം കേട്ടോ. ദോശയാണ്. ആകെ ഒരു ഷോപ്പിൽ ഫുഡ് മാത്രമേ ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റത്തുള്ളൂ. വേറെ ഒരിടത്തെ ടേസ്റ്റും നമുക്ക് പിടിക്കത്തില്ല. അതും ദോശ ഇഡലി ഇത് രണ്ടും കഴിച്ചിട്ടാണ് ഇവിടെ സർവൈവ് ചെയ്യുന്നത്.
ഈ ദോശയും കഴിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ സെയിൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.